ഹലോ നമസ്കാരം എല്ലാവർക്കും അറിയാം ഈ മൈക്രോ മാക്സ് ഇൻ 2P എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ നമുക്കെല്ലാവർക്കും അറിയാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5A എന്ന് പറഞ്ഞ ഒരു ഫോണും കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് ഓഗസ്റ്റ് 2nd അതിൻ്റെ ലോഞ്ച് വരുന്നത് മറ്റേത് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് രണ്ട് ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരേപോലെ അപ്പം നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്നത് ഓഗസ്റ്റ് 2nd ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് എ എന്ന് പറഞ്ഞ ഇൻഫിനിക്സ് സ്മാർട്ട് 5A എന്ന് പറഞ്ഞ ഫോണിനെ പറ്റിയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ 6.52 ഇഞ്ച് വരുന്ന HD+ ബിഗ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഇവിടെ വലിയ ശരിയാണ് ശരിക്കും ബിഗ് സ്ക്രീൻ ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുന്നത് ഇതിലൊരു ഡ്രോപ്പ് നോച്ച് ഡിസൈനിലാണ് വരുന്നത് അതുപോലെ IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് 500 nits ആണ് ഇതിൻ്റെ ഒരു മാക്സ് ബ്രൈറ്റ്നെസ് റിഫ്രഷ് റേറ്റിൻ്റെ കാര്യമൊന്നും പറയേണ്ട അത് 60Hz തന്നെയാണ് ഒരു ഫോണിൻ്റെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ 13MP മെയിൻ ക്യാമറയും 2MP അടങ്ങുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്ന ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് പക്ഷെ നിങ്ങൾക്കിവിടെ ഈ ഒരു ഇമേജിൽ കാണാൻ കഴിയുന്ന 3 ക്യാമറകളാണ് പക്ഷെ അത് വെറുതെ വെച്ചിരിക്കുന്ന ഒരു ഡമ്മി ക്യാമറയാണ് ഫേക്ക് ക്യാമറയാണ് അങ്ങനെ ഒരു ക്യാമറയൊന്നുമില്ല അത് വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡമ്മി വെച്ചിരിക്കുന്നതാണ് പിന്നെ അപ്പുറത്തെ സൈഡിലൊരു ഫ്ലാഷ് ലൈറ്റും കൂടി കാണാൻ കഴിയും അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് അതുപോലെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ സെൽഫി ക്യാമറ 5MP ആയിരിക്കും സെൽഫി ക്യാമറ വരിക അതുപോലെ 5000mAh ആയിരിക്കും ബാറ്ററി വരിക അപ്പം നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടും അതുപോലെ 9W ചാർജർ വരുന്നത് നമുക്കറിയാം 9W ചാർജർ പണ്ട് മുതലുള്ള ആ പഴയ ചാർജർ തന്നെയാണ് അതുപോലെ മൈക്രോ USB പോർട്ടാണ് കിട്ടുന്നത് നമുക്കിവിടെ Type-C പോർട്ട് വരുന്നില്ല എന്നുള്ളൊരു നഷ്ടം തന്നെയാണ് ഈ ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ MediaTek Helio G25 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇത് അത്ര വലിയ നല്ല പ്രോസസ്സറാണോ എന്ന് ചോദിച്ചാൽ നല്ല പ്രോസസ്സറൊന്നുമല്ല പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് ഒരു 3-4 വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോസസ്സറായിരുന്നു ഈ MediaTek Helio G25 ഈ ഒരു പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 12mm പ്രോസസ്സറാണ് അതുപോലെ 2GHz ആണ് ഇതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത് GPU നോക്കുകയാണെങ്കിൽ IMG Power VR GE 8320 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ EMMC 5.1 ആണ് റാം നോക്കുകയാണെങ്കിൽ LPDDR4X റാം ആണ് വരുന്നത് അപ്പോൾ റാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റാം ആണ് കിട്ടുന്നത് അതുപോലെ ഡൗൺലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 300MBPS ആണ് ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത് അതുപോലെ അപ്ലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 150MBPS ആണ് ഇതിൻ്റെ അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ തിക്കനെസ് നോക്കുകയാണെങ്കിൽ 8.7mm ആണ് തിക്കനെസ് വരുന്നത് അതുപോലെ 183g ആണ് ഇതിൻ്റെ ഭാരം വരുന്നത് അപ്പോൾ തിക്കനെസ് നോക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് വളരെ തിന്നൊന്നുമല്ല തിക്ക് കുറച്ച് ഒരു വലിപ്പം കൂടിയ ഒരു ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് ഈ പടത്തിലും കാണുമ്പോഴും എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഈ ഒരു പടത്തിൽ കാണുമ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫോണിൽ തന്നെ നമുക്ക് ഫേസ് അൺലോക്ക് വരുന്നുണ്ട് അതുപോലെ മൾട്ടി ഫംഗ്ഷണൽ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട് അതായത് ഫിംഗർ പ്രിൻ്റ് മാത്രമായിരിക്കില്ല കുറച്ച് വേറെ കാര്യങ്ങളും കൂടി ഇതിൽ ഈ ഒരു ഫിംഗർ പ്രിൻ്റ് സെൻസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ഈ ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് 5A വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 2GB റാം ആണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് വരുന്നത് അതിന് 32GB തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനും കൂടി കിട്ടുന്നുണ്ട് അതുപോലെ 3GB റാം 64GB വേരിയൻറ്റ് ഉണ്ടായിരിക്കും അതിലും നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ കഴിയുന്നതായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കൺഫേം ആയിട്ടില്ല കാരണം ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഇതൊരു 7000 രൂപ 6000 രൂപ റേഞ്ചിലായിരിക്കും വരുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന മൈക്രോമാക്സിൻ്റെ ഇൻ 2B ഈ ഒരു ഫോൺ 7000 രൂപ റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോണിലോട്ട് വരികയാണെങ്കിൽ 6.52 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഇതിലും ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് IPS LCD ഡിസ്പ്ലേ തന്നെയാണ് ടൈപ്പ് വരുന്നത് 500 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത് 13+2 ഡ്യുവൽ ക്യാമറയാണ് കിട്ടുന്നത് ഈ ഒരു ഫോണിൽ നമുക്ക് ഇൻഫിനിക്സിൽ കിട്ടുന്ന പോലെ ട്രിപ്പിൾ ക്യാമറ ആണെന്ന് തോന്നിക്കുന്ന ഒരു ക്യാമറ അല്ല കിട്ടുന്നത് 3മത്തെ ക്യാമറയുടെ അവിടെ ഒരു LED ഫ്ലാഷ് ആണ് എന്നാലും ഇതിലൊരു 3മത്തെ ക്യാമറ പോലെ തോന്നും അതൊരു LED ഫ്ലാഷ് ആയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് 5MP സെൽഫി ക്യാമറ വരുന്നത് 5000mAh ബാറ്ററി വരുന്നത് 9W മൈക്രോ USB പോർട്ടാണ് കിട്ടുന്നത് ഇതിലെ ഏറ്റവും പ്രധാനമായ വ്യത്യാസം അതായത് ഇൻഫിനിക്സ് സ്മാർട്ട് 5A മൈക്രോമാക്സ് ഇൻ 2B തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ പ്രോസസ്സർ ഈ മൈക്രോമാക്സ് ഇൻ 2Bയിലോട്ട് വരുമ്പോൾ UniSoC Tiger 610 എന്ന് പറഞ്ഞ ഒക്ടാ കോർ പ്രോസസ്സറാണ് കിട്ടുന്നത് ഇത് ഏകദേശം ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 662 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണെന്നൊക്കെയാണ് പറയുന്നത്
എന്തായാലും അത്രയും കിട്ടിയില്ലെങ്കിലും ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള പ്രോസസറിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ യൂണിയസോസി അധികം കമ്പനികൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയാൻ കഴിയില്ല. ഈ ഒരു പ്രോസസറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഈ ഒരു പ്രോസസർ 12 MM പ്രോസസറാണ്. 1.8 GHz ആണ് ഇതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത്. GPU നോക്കുകയാണെങ്കിൽ ആരംമാലി G52 എന്ന് പറയുന്ന GPU ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോസസറിൽ നമുക്ക് LPDDR4X റാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ EMMC 5.1 ആണ് സ്റ്റോറേജ് വരുന്നത്. ഇതിൻ്റെ ഡൗൺലോഡ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 300 MBPS ആണ്. അപ്ലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 150 MBPS ആണ്. അപ്പോൾ ഏകദേശം G25 അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് പ്രോസസ്സറിലും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ രണ്ട് ഫോണുകളുടെയും പ്രോസസ്സറുകൾ തമ്മിൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ കേട്ട് കഴിയുമ്പം ഈ രണ്ട് ഫോണുകളുടെയും സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം ഡിസ്പ്ലേ ആയാലും അതുപോലെ തന്നെ ക്യാമറ ആയാലും ബാറ്ററി ആയാലും ഈവൻ ചാർജർ ആയാലും ഫേസ് അൺലോക്ക് പോലും ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ കേട്ട് കഴിയുമ്പോൾ ഇനി ഏത് ഫോൺ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ ഒരു കുറച്ചും കൂടി മൈക്രോമാക്സ് ഇൻ2B തന്നെയാണ് നല്ലൊരു ഫോൺ. സ്മാർട്ട് 5A നല്ലത് മൈക്രോമാക്സ് ഇൻ2B ആണ്. കാരണം യൂണിയസോസി ടൈഗർ 610 എന്ന് പറഞ്ഞ പ്രോസസർ അത്ര മികച്ച പ്രോസസറൊന്നുമല്ല, എന്നാലും തരക്കേടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി കൂടിയൊരു റാം വേരിയൻറ്റ് വരുന്നുണ്ട്. 4GB റാം 64GB വരുന്നുണ്ട്. അതുപോലെ തന്നെ 6GB റാം 64GB വരുന്നുണ്ട്. അപ്പോൾ ഒരു 4GB റാം ഉള്ള ഫോൺ എടുക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ഒരു എടുക്കാൻ പറ്റിയൊരു ഫോണാണ് മൈക്രോമാക്സിൻ്റെ ഇൻ2B. അതിലും കുറഞ്ഞ റാമുള്ള അല്ലെങ്കിൽ വെറും ചെറിയ തോതിലുള്ള യൂസേജിനൊക്കെ പറ്റിയ പ്രായമായവർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയൊരു ഫോണായിരിക്കും സ്മാർട്ട് 5A. കാരണം അത്ര സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുള്ളൂ. ഒരു ഓൺലൈൻ ക്ലാസ് എന്ന നിലയിലേക്ക് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇൻ2B തന്നെ എടുക്കാൻ നോക്കുക. കാരണം അതിൻ്റെ പ്രൈസ് ഞാൻ പറയാം, 4GB റാം 64GB പ്രൈസ് വരുന്നത് ഏകദേശം 799 ആണ്. അതുപോലെ തന്നെ 6GB റാം 64GB പ്രൈസ് വരുന്നത് 899 ആണ്. പക്ഷേ ഈ ഒരു 6GB റാം 64GB നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ പ്രൈസ് വരുന്നത് 9000 രൂപയാണ്. ഈ 9000 രൂപ കൊടുക്കുകയാണെങ്കിൽ മറ്റ് കമ്പനികളുടെ റെഡ്മി ആയാലും അതുപോലെ ഇൻഫിനിക്സിൻ്റെ ആയാലും മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്നൊക്കെ പറഞ്ഞ് കിട്ടിലും പെർഫോമൻസ് ഉള്ള പ്രോസസ്സറൊക്കെ ആയിട്ട് വരുന്ന ഫോണുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണുകളുടെ സ്പെസിഫിക്കേഷനും ലോഞ്ച് ഡേറ്റും പ്രൈസും ഒക്കെ അറിയാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ബൈ.